ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ പഠനം കുറച്ചുകൂടി സീരിയസ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ് പഠനമൊന്ന് പ്രൊഫഷണൽ രീതിയിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട് കാരണം നമ്മളുടെ കൂടെ മത്സരിക്കുന്നവരെല്ലാവരും ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ടുള്ള ആളുകളാണ് അത് നമുക്കറിയാം കുറേ പേര് സെൻറ്ററുകളിലൊക്കെ പോയി പഠിക്കുന്നവരുണ്ട് കുറേ പേര് ഒറ്റക്കായാൽ തന്നെയും നല്ല വാശിയോടുകൂടി അതിനെ ഏറ്റെടുത്ത് പഠിക്കുന്നവരുണ്ട് അപ്പോൾ കൂടുതലും ഇങ്ങനെ ഗൈഡൻസ് കിട്ടി പഠിക്കുന്നവരാകുമ്പോൾ ഓരോ ഫീൽഡും ടച്ച് ചെയ്തു പോകാൻ പലർക്കും സാധിക്കാറുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് പഠിക്കുകയാണെങ്കിൽ പോലും നല്ലൊരു രീതിയിലേക്ക് ഒരു പ്രൊഫഷണൽ ആയ രീതിയിലേക്ക് നമ്മളെ പഠനത്തെ മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ഈ എച്ച് എസ് എ കിട്ടാതിരിക്കില്ല അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് നമ്മളുടെ പഠനം ആ രീതി മാറ്റിയെടുക്കേണ്ടത് അത് നമ്മളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചെറിയൊരു അനലൈസേഷൻ നടത്തിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും കാരണം നമ്മൾ വെറുതെ പഠിച്ചു പോയത് കൊണ്ട് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാതും നമ്മൾ പഠിച്ചു പോയാൽ തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു അവെയർനെസ് നമുക്ക് വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ലിറ്ററേച്ചറാണ് നമ്മൾക്ക് ഉണ്ട് പ്രോസ് ഉണ്ട് ഡ്രാമ ഡ്രാമയുണ്ട് നോവലുണ്ട് ലിറ്റററി ക്രിറ്റിസസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾക്ക് ബി എഡ് പോർഷൻസ് കുറച്ച് തിയറീസ് കാര്യങ്ങൾ പിന്നെ ഫസ്റ്റ് പാട്ട് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അത് നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ ഒരിക്കലും ചെയ്യാം ഇത് നമ്മളുടെ കോർ സബ്ജക്റ്റ് മാത്രമാണ് ഇംഗ്ലീഷ് മാത്രമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ഏത് രീതിയിൽ പഠിക്കണം നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾക്ക് നല്ലൊരു പെർഫെക്റ്റ് മോഡലായിട്ട് എടുക്കാനുള്ളത് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് പഠിക്കുമ്പോൾ നമ്മളുടെ സാധാരണ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മറി പഠിച്ചു പോവലാണ് സമ്മറി പഠിച്ച് കഴിഞ്ഞാൽ തന്നെ ഓ ഞാൻ ആ വർക്ക് പഠിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ചില ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും സമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മറിച്ച് വേറൊരു രീതിയിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമോ അപ്പോൾ ആ സമ്മറി മാത്രം പഠിച്ചത് കൊണ്ടാകുമോ അപ്പം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഫസ്റ്റ് സമ്മറി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സമ്മറി നമ്മൾ പഠിച്ചിരിക്കണം കാരണം നമ്മൾക്കതിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാനും ഇമ്പോർട്ടൻ്റ് ഇവൻ്റ്സ് അറിയാനും ഒക്കെ നമ്മൾക്കിപ്പോൾ ഫുൾ ടെക്സ്റ്റ് എച്ച് എസ് ഐ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടെക്സ്റ്റ് വായിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ് പക്ഷേ നമ്മൾ പലർക്കും അതിന് സാധിക്കില്ല ഒന്നാമത് ടെക്സ്റ്റ് അവൈലബിൾ അല്ല നമ്മൾക്ക് എല്ലാതും പിന്നെ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക എന്നൊക്കെ വെച്ചാൽ തന്നെ ടൈം ഉള്ളവരും വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഏത് രീതിയിൽ സ്മാർട്ടായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് സ്റ്റഡി ലൈനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ സമ്മറി അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സമ്മറി പഠിച്ചാൽ തന്നെ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ദ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ഹു ഈസ് സാന്റ്റിയാഗോസ് ഫേവറേറ്റ് അതൊക്കെ നമ്മൾ സമ്മറിയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ജോഡി മാജിയോ എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ കുറേ സൺ ഓഫ് യുലീസസ് ടു ഹൂം ഹി ബിസ്റ്റൗഡ് ദ ചാർജ് ഓഫ് ഹിസ് കൺട്രി ഇത്താക്ക അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഗ്രീക്ക് പ്ലെയർ ആയിട്ട് ഈസ് റഫോർഡ് ഇൻ ഡോവർ ബീച്ച് അതുപോലെ എല്ലാതും ഞാൻ പറയുന്നില്ല കുറച്ചെണ്ണമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ് മാക്ബത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഹു ഹൂയിസ് മാക്ബത്ത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്ലേ ഹു ഹൂയിസ് ബെർനോട്ട് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ് മാൻ പിന്നെ അതുപോലെ വരുന്ന വേറെ ക്വസ്റ്റ്യൻ ഹു ഹാസ് ദ ലിബേർട്ടി ഓഫ് സ്റ്ററിങ് ദ ഫയർ അറ്റ് ദി ക്ലബ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും കുറച്ച് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കുക ഹു ഹാസ് ഫോർ ഫോൾസോഫീസ് ഡെത്ത് ഇൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇതൊക്കെ തന്നെ നമ്മൾക്ക് എങ്ങനെ പഠിച്ചാലും നമ്മളുടെ സമ്മറി പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾക്ക് വരും സോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈറ്റിൽ ടൈറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഓരോ ടൈറ്റിലും നമ്മൾ പഠിക്കുമ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പോകാം ചില ടൈറ്റിൽസൊക്കെ കുറച്ച് വലുതായിരിക്കും എന്നാലും സ്കിപ്പ് ചെയ്യാതെ അത് പഠിച്ചു പോവാം അത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാനായിട്ടും കാര്യങ്ങൾ അതിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനൊക്കെ അത് അത്യാവശ്യമാണ് അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ടൈറ്റിലാണെങ്കിൽ അപ്പം അതിൻ്റെ മീനിങ്സൊക്കെ അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അത് മനസ്സിലാക്കി വെക്കുക ഇപ്പം എക്സാമ്പിൾ ഗ്ലാസ് മാനേജർ പോലെ നാഗമണ്ഡല പോലെ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് സബ് ടൈറ്റിൽ അത് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ വന്നിട്ടുണ്ട് സബ് ടൈറ്റിൽ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് ബീങ് ഓണസ്റ്റ് അപ്പോൾ അതിൻ്റെ ആൻസറ് എട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ അതാണ് ആൻസർ അപ്പം അതുപോലെ സബ് ടൈറ്റിലുള്ള വർക്കുകളുടെ ഒക്കെ സബ് ടൈറ്റിൽ നമ്മൾ കണ്ടെത്തുക പഠിക്കുക അപ്പൊ നമ്മൾ ഒരുവിധം പഠിക്കുമ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് പോകണം എല്ലാത്തിൻ്റെ ഇതിപ്പോൾ എല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ സബ് ടൈറ്റിൽസ് ഉറപ്പ് വരുത്തുകയും അത് പഠിക്കുകയും വേണം കാരണം ഓരോ വർക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതല് ചോദിക്കുള്ളൂ ഏറ്റവും കൂടി വന്നാൽ ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം എന്തുകൊണ്ടാണെന്നറിയില്ല രണ്ട് ക്വസ്റ്റ്യൻ മാക്ബത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം അത് ചില ഭാഗങ്ങൾ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം ഇതേപോലെ തന്നെ വരണമെന്നില്ല എന്ത് വന്നാലും രണ്ട് ക്വസ്റ്റിനേക്കാൾ കൂടുതൽ ഒരിക്കലും വരില്ല മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ രീതിയിൽ വരിക അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ശ്രദ്ധ കുറവ് കാരണം നഷ്ടപ്പെടരുത് ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ലൈൻസ് ഓഫ് ദ ബുക്ക് ഇപ്പോൾ പോയിട്രി ആണെങ്കിലും ഡ്രാമ ആണെങ്കിലും എന്താണെങ്കിലും അതിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വറ്റേഷൻസ് പോയിട്രി ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ലൈൻസ് അതുപോലെ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈൻ പിന്നെ നമ്മൾ കുറേ കോട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാവും അത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾക്ക് അത് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാവും ഈ രീതിയിൽ പഠിച്ചാൽ തന്നെ നമ്മൾക്ക് ഇത് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയുള്ളു ഓക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളുടെ ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് ഐഡൻറ്റിഫൈ ദോം ദാറ്റ് ബിഗിൻസ് വിത്ത് ദീസ് ലൈൻസ് ഫൈവ് വേഴ്സ് ഹാവ് ഫാസ്റ്റ് ഫൈവ് സമേഴ്സ് വിത്ത് ദ ലെത്ത് ഓഫ് ഫൈവ് ലോങ് വിൻ്റർ നമ്മൾക്ക് നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റിനാണ് ടിൻറ്റേൺ ഹാബി ഒരുവിധ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഇനി ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അപ്പോൾ അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ലൈൻസ് നമ്മൾ എല്ലാ ഫോം പഠിക്കുമ്പോഴും അപ്പം നമ്മൾ ഇങ്ങനെ ഇതിനായിട്ടിരിക്കുകയല്ല ഓരോ ഫോം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർക്ക് ഓഫ് ആർട്ട് നമ്മൾ പഠിക്കുമ്പോഴും ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചതിന് ശേഷം മാത്രം ആ വർക്ക് പഠിച്ചതായിട്ട് നമ്മൾ തീരുമാനിക്കുക അല്ലാതെ ജസ്റ്റ് ഒരു ഒഴുക്കം മട്ടിൽ പഠിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിന് പോയട്രിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ സിമിലി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം നമ്മൾക്ക് ആ രീതിയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ ഫ്രം ഗ്രേസ് എലിജി ദ പ്ലോ മാൻ ഹോം വേർഡ് പ്ലോത്സ് ഹിസ് വെറി വേ അപ്പോൾ അതിൻ്റെ ആൻസറ് ട്രാൻസ്ഫേഡ് എപ്പിതറ്റാണ് അപ്പോൾ അതാണ് അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് കളക്ഷനിൽ നിന്നാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളതെന്നുള്ള സംഭവം അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് നെയ്മ് ദ പോയറ്റിക് കളക്ഷൻ ഇൻ വിച്ച് എ പ്രയർ ഫോർ മൈ ഡോട്ടർ വാസ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി വൺ മൈക്കിൾ റോബർട്ടസ് ആൻഡ് ദ ഡാൻസർ അപ്പോൾ കളക്ഷൻസ് ഏത് പോയറ്റിക് കളക്ഷനിൽ നിന്നൊക്കെയാണ് നമ്മളുടെ ഫോം എടുത്തിട്ടുള്ളത് അതുപോലെ പബ്ലിക്കേഷൻ ഡേറ്റും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഏത് ഇയറിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീം അതിപ്പോൾ ഏത് ഇതിലുണ്ടായാലും പോയിട്രി നോവൽ എന്തായാലും അതിൻ്റെ തീം നമ്മൾ അറിഞ്ഞിരിക്കണം മെയിൻ തീം എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ട് തീം ഓഫ് നെസിം എസ് കിയൽസ് നൈറ്റ് ഓഫ് ദി സ്കോപ്പിയൻ അത് സൂപ്പർ സ്റ്റിഷ്യൻ ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ടോപ്പിക്കും ബേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വെക്കാം നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഫോമിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ചിലത് ഡ്രമാറ്റിക് മോണലോഗ് ഡ്രമാറ്റിക് ലിറിക് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ നമ്മൾക്ക് ഇതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇൻ ഫോം ഹോം ഹോംബർ റിയൽ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ആൻസർ ഡ്രമാറ്റിക് ലിറിക് അപ്പോൾ അത് ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജോർജ് ഓൾവെൽസ് എനിമൽ ഫോം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻസർ ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ ഉട്ടോപ്പിയൻ ഫിക്ഷൻ ഉണ്ട് റിയലിസം മാജിക് റിയലിസം സർ റിയലിസം കുറേ സംഭവങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അപ്പം ഏത് രീതിയിലാണ് അതുപോലെ അബ്സേർഡ് അബ്സേർഡിസം ഉണ്ട് നമ്മളുടെ വെയ്റ്റിംഗ് ഫോർ ഗോത ഒക്കെ അപ്പോൾ അതുപോലെ ഏത് ഇതിലാണ് ഇത് വരുന്നത് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ലൈൻസ് നമ്മൾ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ലൈൻസ് പഠിച്ചു വെക്കണം അതാരാണ് പറഞ്ഞത് ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഹു ടോക്സ് അബൌട്ട് ഹൗ ടെയ്ൽ ബെയറേഴ്സ് ആർ ആസ് ബാഡ് ആസ് ദി ടെൽ മേക്കേഴ്സ് ഇൻ സ്കൂൾ ഫോർ സ്കാൻഡൽ അതുപോലെ നമ്മളുടെ ഹാംലെറ്റിലൊക്കെ നമ്മൾക്ക് തന്നെ അറിയാവുന്ന കുറെ കൊറ്റേഷൻസ് ഉണ്ട് നമ്മളെ പൊളോണിയസിൻ്റെ കുറേ വേർഡ്സ് കൊറ്റേഷൻസ് ആണ് പിന്നെ ഹാംലെറ്റിൻ്റെ തന്നെ കുറേ വേർഡ്സ് ഉണ്ട് സെൻറ്റൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കാരണം ടെക്സ്റ്റിൽ നിന്ന് നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മൾക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനത്തെ നമ്മൾ പഠിച്ചു വെക്കുക പിന്നെ ഇവിടെ തന്നിട്ടുള്ള വേറൊരു ആണ് സോഴ്സ് ആൻഡ് ഒറിജിൻ ഓഫ് വൂഡറിങ് ഹൈറ്റ്സ് ഈ വൂഡറിങ് ഹൈറ്റ്സ് എന്താണോ അതിലെ ക്യാരക്ടേഴ്സിനൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത് ഈ ടൈപ്പ് ഒരു ആണ് അപ്പോൾ നമ്മൾക്ക് അതറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വർക്കുകളുടെ ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഒറിജിനുള്ള വർക്കുകൾ എന്തെങ്കിലും സോഴ്സസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഇവിടുത്തെ ആൻസർ അതിൻ്റെ കാസ്റ്റ് ഓഫ് ഓട്രാൻഡ്രോ ൾ അതാണ് അതിൻ്റെ ആൻസറ് അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നാഗമണ്ഡലെന്ന് എപ്ലേ ദാറ്റ് ഡീൽസ് വിത്ത് ദ നാർസിസം ഓഫ് ദ സെൽഫ് ഇൻവോൾവ്ഡ് ഹീറോ ഹു അണ്ടർ ഗോസ് അറ്റാസ്റ്റ് പുറ്റ് ടു ഹിം ബൈ ദ വൈഫ് ഇൻ ഓർഡർ ടു സൈവ് അത് നമ്മളുടെ നാഗമണ്ഡലയിലെ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ നമ്മൾക്ക് വായിക്കുമ്പോൾ ഈ പ്ലേയുമായിട്ട് റിലേറ്റഡാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്ലേ എന്താണെന്ന് അറിയണം അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ചിലപ്പോൾ നമ്മൾക്ക് ചില ഡ്രാമേനെ പറ്റിയോ പോയട്രീനെ പറ്റിയോ നോവലിനെ പറ്റിയോ ഒക്കെ തരും അപ്പോൾ അത് ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പം നമ്മൾക്കൊരു അവെയർനെസ് ഈ വർക്ക് ഓഫ് ആർട്ടിനെ പറ്റി ഉണ്ടായാൽ മാത്രമേ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ശ്രദ്ധിച്ച് പഠിക്കുക ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ തെറ്റിപ്പോകും കാരണം അതിൽ വേറെ കുറച്ച് ആൻസ് നമ്മളുടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഗ്ലാസ് മാനേജർ സ്കൂൾ ഫോൾ സ്കാൻഡൽ എന്നൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ബുക്സ് ഒക്കെ ഈ വർക്ക് ഓഫ് വർക്കുകളൊക്കെ ഒരു അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്കിതിനാൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാത്തിനെ പറ്റിയും നല്ലൊരു അവയർനെസ് വേണം അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഭാഗത്ത് നമ്മളത് കൊടുത്തിരിക്കണം സിംബലൈസേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് ഹു സിംബലൈസസ് ദ ബേർഡൻ ഓഫ് ദ അൺകോൺഷ്യസ് എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് എ സൊസൈറ്റി പ്ലേസസ് അപ്പോൺ എ ഉമൻ ഇൻ റൂട്ട്സ് ആൻഡ് ഷാഡോസ് അപ്പോൾ ജയന്റ് എന്നാണ് ഇതിന് ആൻസർ അപ്പോൾ അങ്ങനെയുള്ള സിംബോളൈസേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ചില സിംബോളിക് മീനിങ്സ് ഉണ്ടായിരിക്കും അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് സെറ്റിംഗ് സെറ്റിംഗ് ഓഫ് ദ പ്ലേ സെറ്റിംഗ് ഓഫ് ദോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് വന്നിട്ടുള്ളൊരു ആണ് സെറ്റിംഗ് ഓഫ് ദ ബ്ലൂ എസ്റ്റായി ലോറൈൻ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചു പോകാറുണ്ട് എന്നിരുന്നാലും എല്ലാത്തിൻ്റെതും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് ഇങ്ങനെ ഞാൻ മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളുടെ ടെക്സ്റ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഒക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് നമ്മൾ എന്തായാലും നോട്ട് ചെയ്യണം ആകെ നൂറ് മാർക്കാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഓരോ മാർക്കും നമ്മൾക്ക് വാല്യുവബിളാണ് നമ്മളത് നോട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ വർക്കുകൾക്ക് വല്ല ഫിലിം വേർഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പിഗ്മാലിയൻ്റെ നമ്മളുടെ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ ചോദിച്ചിട്ടുണ്ട് പിഗ്മാലിയൻ്റെ മൈ ഫയർ ലേഡി അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഫിലിം വേർഷൻസൊക്കെ വല്ല നമ്മളുടെ വർക്കുകൾക്ക് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്തിരിക്കണം പിന്നെ വരുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മളുടെ ഈ വർക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനൊരു എക്സാമ്പിളിവിടെ വന്നിട്ടുള്ളത് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയിട്രി ദിസ് ഫോം ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് ക്രിറ്റിക് ഒ പോയിൻറ്റ് ദസ് അബൌട്ട് എമിലിഡിക്കൻസസ് ഫോം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെറ്റ് ദാറ്റ് ഇസ് അലൻ ടേറ്റ് അപ്പം അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്യണം ഇനി നമ്മൾ ഈ വർക്ക് മാത്രം നോക്കിയാൽ മതിയോ അതിൻ്റെ ഓദറിനെ പറ്റി നമ്മൾക്ക് ഒരറിവ് വേണ്ടേ അപ്പോൾ ഓദറിൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതും കാരണം എല്ലാം പഠിച്ചു വെക്കലൊന്നും ഈസി അല്ല അപ്പോൾ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് അങ്ങനെയുള്ള കുറച്ച് ബർത്ത് ഡേറ്റ് ഇതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് അറിയേണ്ട ചില കേസുകളുണ്ട് ഇപ്പോൾ അവരെന്തെങ്കിലും രീതിയിൽ വൈഫ് മദർ ഫാദർ ഓർ എനി വൺ റിലേറ്റഡ് അവർ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആണ് നമ്മളുടെ ഒരു ആയിട്ടുള്ള രീതിയിൽ ഫേമസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ബർത്ത് ഡേറ്റ് എന്തെങ്കിലും രീതിയിൽ സ്പെഷ്യൽ ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ റുഡിയാഡ് കിപ്ലിങ് ആൾ ജനിച്ചത് ബോംബെയിലാണ് ഇംഗ്ലണ്ടിൽ ആൾ ജനിച്ചത് ബോംബെയിലാണെന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യാലിറ്റിയാണ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കേസുകളിൽ നമ്മളതറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് അല്ലാത്ത കേസുകളിൽ നമ്മൾക്ക് അങ്ങനത്തെ സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റായിട്ട് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആളുടെ ഏജ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം വിക്ടോറിയൻ ഏജ് ആണോ റൊമാൻറ്റിക് ആണോ എലിസബത്ത് ഏജ് ആണോ മോഡേൺ ഏജിൽ വരുന്ന ആളാണോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏജിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ഇവൻറ്സ് ഇൻ ഹിസ് ലൈഫ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നൊബെൽ പ്രൈസ് കിട്ടിയത് ഡേറ്റ് അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കിട്ടിയ ഡേറ്റ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം പിന്നെ ആൾ ഏതെങ്കിലും മൂവ്മെൻസിൽ അംഗമാണോ ഇമ്പോർട്ടൻറ്റ് ഇവൻസിൽ വരുന്ന കാര്യമാണ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള കാര്യം അത് ശ്രദ്ധിക്കണം പിന്നെ ഈ കൊട്ടേഷൻസ് റിലേറ്റഡ് ടു ദീസ് റൈറ്റേഴ്സ് ഈ വർക്ക് ഓഫ് ആർട്ടിൻ്റെ നമ്മൾ എ മിലിഡിക്കൻസിൻ്റെ ഒരു എക്സാമ്പിള് പറഞ്ഞു അതുപോലെ തന്നെ ഈ റൈറ്റേഴ്സിനെ പറ്റിയുള്ള നമ്മൾ ഷേക്സ്പിയറിനെ പറ്റി ഷേക്സ്പിയർ നോസ് ലിറ്റിൽ ലാറ്റിൻ ആൻഡ് ലെസ് ഗ്രീക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ കൊറ്റേഷൻസ് നമ്മൾ പഠിച്ചുവെക്കണം അപ്പോൾ നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളൊരു പോയാണ് നമ്മളുടെ വോൾ സ്വയങ്കയുടെ ടെലിഫോൺ കോൺവെർസേഷൻ പക്ഷെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ് ദ ഇയർ ഇൻ വിച്ച് വാൾസോ എങ്ക വൺ നൊബെൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നയൻറ്റീൻ എയ്റ്റി സിക്സ് അപ്പോൾ നമ്മൾ ആ ഫോം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും കൂടെ നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായാലും മാത്രമേ നമ്മൾക്ക് എല്ലാതും ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോയി കാരണം ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ മെൻഷൻ ചെയ്തതുകൊണ്ട് ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം നമ്മളുടെ ലിറ്ററേച്ചർ പാട്ടാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ പഠനം ഈ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ബുക്കും ഒരു പേപ്പറും അടുത്ത് വെക്കുക ഇതിൽ ഞാൻ ഏതൊക്കെ പോയിന്റ്സാണ് നോട്ട് ചെയ്യേണ്ടതുള്ള ഒരു ധാരണ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക അതുപോലെ ഇപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആ പോയിൻസ് ഒന്ന് മെൻഷൻ ചെയ്തു വെച്ചാൽ അപ്പം നമ്മൾക്ക് ഓരോ വർക്ക് പഠിക്കുമ്പോഴും നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഗൂഗിളിലൊക്കെ ഒന്ന് റെഫറ് ചെയ്തിട്ട് അതുപോലെ ഓഡിയോ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മളുടെ തന്നെ ക്ലാസ്സസ് ഉണ്ട് അതുപോലെ ഇഷ്ടംപോലെ ക്ലാസ്സസ് നമ്മൾക്ക് ആണ് അപ്പോൾ ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഓരോ രീതിയിലും മൈന്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾക്കറിയാം വെരി കോമ്പറ്റേറ്റീവ് എക്സാം ഇസ് ദിസ് അതുപോലെ തന്നെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഡീപ്പായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം അപ്പം അതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ കെയർ ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതൊന്ന് നിങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ളൊരു വീഡിയോ തന്നെ ചെയ്തത് അത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം കുറേ പേരൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കത് എത്രത്തോളം ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നമ്മളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണല്ലോ ഈ ലൈക്കും കമൻറ്റും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ആണ് ഫോർ മീ സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം அதுவரை குட் பாய் டேக் கேர் தேங்க்யூ